ഏതൊരു രാജ്യത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും ഭവനത്തിൻ്റെയും സമഗ്ര വികസനത്തിന് ഊർജവും ജലവിഭവവും അനിവാര്യമാണ്. പരിസ്ഥിതി സൗഹൃദ ഇന്ധനമാണ് സൗരോർജ ഇന്ധനം. ഭാവിയിൽ വാഹനം, ട്രെയിൻ, വിമാനം, റോക്കറ്റുകൾ, അന്തർവാഹിനികൾ, കപ്പലുകൾ ഇവയെല്ലാം സൗരോർജം കൊണ്ട് പ്രവർത്തിപ്പിക്കേണ്ടി വരും. ഭാരതത്തിലെ 1 കോടി വീടുകളിൽ പ്രധാനമന്ത്രിയുടെ സൂര്യഭവനം പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കാൻ ഒരുങ്ങുന്നു. 2024 ഫെബ്രുവരി 13 മുതൽ APL BPL വ്യത്യാസമില്ലാതെ നിങ്ങൾക്ക് ഈ പദ്ധതിയിൽ ചേരാം. പോസ്റ്റ് ഓഫീസുകൾ വഴി രജിസ്റ്റർ ചെയ്യാം. 3 മാസം വരെയാണ് ആദ്യ രജിസ്ട്രേഷൻ. ടാർഗറ്റ് തികഞ്ഞില്ലെങ്കിൽ കാലാവധിയും സബ്സിഡിയും കൂടാനിടയുണ്ട്. റെസിഡൻഷ്യൽ പർപ്പസിന് മാത്രമാണ് ഈ പദ്ധതി. നിലവിൽ 1 കിലോവാട്ടിന് 30,000 രൂപയും 2 കിലോവാട്ടിന് 60,000 രൂപയും 3 കിലോവാട്ടിന് 78,000 രൂപയുമാണ് സബ്സിഡിയായി ലഭിക്കുന്നത്. അതിനു മുകളിലുള്ള എത്ര കിലോവാട്ട് എടുത്താലും സബ്സിഡി തുക 78,000 രൂപയായിരിക്കും. അനർട്ട്, KSEB, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ MNRE തുടങ്ങിയ പോർട്ടലുകളിൽ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അനർട്ട്, KSEB അല്ലാതെ പ്രൈവറ്റ് കമ്പനികൾ എടുത്തു തരുന്ന സോളാർ പ്രോജക്റ്റിനും പൂർണ്ണ സബ്സിഡി ലഭിക്കുന്നതാണ്. KSEB നിങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നു. 3 കിലോവാട്ട് ഓൺഗ്രിഡ് പ്രോജക്റ്റുകളാണ് ഇപ്പോൾ ചെയ്തു വരുന്നത്. 1,000 രൂപ മുതൽ 2,000 രൂപ വരെ ദ്വൈമാസ ബില്ല് വരുന്ന വീടുകളിൽ ഇത് മതിയാകും. എന്നാൽ നിങ്ങളുടെ ആവശ്യം കൂടുതലാണെങ്കിൽ 3 കിലോവാൾട്ട് തികയില്ല. ഭാരതത്തിൽ 3 തരം പ്രോജക്റ്റുകളാണ് നിലവിലുള്ളത്: ഓഫ് ഗ്രിഡ്, ഓൺ ഗ്രിഡ്, ഹൈബ്രിഡ്. എന്താണ് ഓഫ് ഗ്രിഡ്? എവിടെയാണ് ഓഫ് ഗ്രിഡ് വേണ്ടത്? ഗുണവും ദോഷവും പരിശോധിക്കാം. ഗ്രിഡ് എന്ന് പറഞ്ഞാൽ KSEB പോലുള്ള വൈദ്യുത കമ്പനികളുടെ വൈദ്യുത പ്രസരണ ശൃംഖലയാണ്. ഗ്രിഡുമായി ബന്ധമില്ലാതെ സ്വന്തമായി പാനൽ വെച്ച് അതിനെ വീടുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന ബാറ്ററികളിൽ ശേഖരിച്ച് ഉപയോഗിക്കുന്നു. ഇതാണ് ഓഫ് ഗ്രിഡ്. KSEBയുമായി ബന്ധമില്ല. 1 കിലോവാട്ട് മുതൽ 10 കിലോവാട്ട് വരെ സാധാരണ രീതിയിൽ ഉപയോഗിക്കാം. വൈദ്യുതി കടന്നു വരാത്ത പ്രദേശങ്ങളിലും മലകളിലുമെല്ലാം ഇത് ഉപയോഗപ്രദമാണ്. പാനൽ ഉൽപ്പാദിപ്പിക്കുന്ന അധിക വൈദ്യുതി നശിച്ചു പോകുന്നു. 5 വർഷം കഴിയുമ്പോൾ ബാറ്ററിയുടെ സ്റ്റോറേജ് കുറഞ്ഞു വരും. ബാറ്ററി പരിപാലനവും പാനൽ മാസത്തിലൊരിക്കൽ പോറലേൽക്കാതെ ക്ലീൻ ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. 4 വർഷങ്ങൾക്ക് മുമ്പ് വരെ ഓഫ് ഗ്രിഡിന് സബ്സിഡി കിട്ടുമായിരുന്നു. ഇപ്പോൾ ഓഫ് ഗ്രിഡിന് സബ്സിഡിയില്ല. എന്താണ് ഓൺ ഗ്രിഡ്? ഗുണങ്ങളും ദോഷങ്ങളും പരിശോധിക്കാം. KSEBയുടെ വൈദ്യുത പ്രസരണ ശൃംഖലയുമായി ലിങ്ക് ചെയ്തതാണ് ഓൺ ഗ്രിഡ് പദ്ധതി. ഇതിൽ സോളാർ പാനലിൽ നിന്ന് വരുന്ന DC വൈദ്യുതി ഒരു ഇൻവെർട്ടറിലൂടെ കടത്തിവിട്ട് AC വൈദ്യുതിയാക്കി KSEB ലൈനിലേക്ക് പോകുന്നു. സ്റ്റോറേജ് ബാറ്ററികൾ ആവശ്യമില്ല. KSEBയിൽ ലൈൻ കട്ടാകുമ്പോൾ വൈദ്യുതി ലഭിക്കില്ല. അതിനു പരിഹാരമായി ഒരു ബാക്കപ്പ് ഇൻവെർട്ടർ അഡീഷണലായി ഉപയോഗിക്കണം. 5 മണിക്കൂർ വരെ ചെറിയ തോതിൽ വൈദ്യുതി ലഭിക്കും. KSEBയിൽ വൈദ്യുതി ഉള്ളപ്പോൾ പൂർണ്ണമായും എല്ലാ ഉപകരണങ്ങളും പ്രവർത്തിപ്പിക്കാം. പാനൽ പരിപാലനം അത്യാവശ്യമാണ്. ബാറ്ററിയുടെ ടെൻഷൻ ആവശ്യമില്ല. ചെറിയ തോതിൽ വൈദ്യുതി ബിൽ വരും. എന്താണ് ഹൈബ്രിഡ്? ഗുണങ്ങളും ദോഷങ്ങളും പരിശോധിക്കാം. ഏറ്റവും പുതിയ സൗരോർജ പദ്ധതിയാണ് ഹൈബ്രിഡ്. ഓൺ ഗ്രിഡിനെയും ഓഫ് ഗ്രിഡിനെയും കോർത്തിണക്കി രൂപപ്പെടുത്തിയതാണ് ഹൈബ്രിഡ് പദ്ധതി. എൻ്റെ വീട്ടിൽ ഞാൻ ചെയ്തിരിക്കുന്നത് ഹൈബ്രിഡാണ്. ഇതിൽ 6 പാനലുകളും 1.5 കിലോവാട്ട്സിൻ്റെ 2 ബാറ്ററികളുമാണുള്ളത്. 1 മിന്നൽ രക്ഷാചാലകം പാനലിനോട് ചേർത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. ഞാൻ ചെയ്തിരിക്കുന്ന പാനലാണ് നിങ്ങൾ കാണുന്നത്. 5 കിലോവാട്ട് ഓൺ ഗ്രിഡ് ചെയ്യുന്നതിന് പകരം 3 കിലോവാട്ട് ഹൈബ്രിഡ് ചെയ്താൽ മതിയാകും. എല്ലാ സമയവും വൈദ്യുതി ലഭിക്കും. പകൽ സമയത്ത് ഹെവി ഡ്യൂട്ടി ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കണം. 1.5 HP വാട്ടർ പമ്പ്, 1 HP വാട്ടർ പമ്പ്, ഇൻഡക്ഷൻ കുക്കർ, വാഷിംഗ് മെഷീൻ, ക്യാമറകൾ, ഫ്രിഡ്ജ്, ഫാനുകൾ ഇവ യഥേഷ്ടം ഉപയോഗിക്കാം. 5,000 മുതൽ 6,000 രൂപ വരെ ബില്ല് വരുന്ന വീട്ടിൽ 145 രൂപ മുതൽ 165 രൂപ വരെ ബില്ല് വരും.
ഫ്രിഡ്ജിനോടൊപ്പം ടി വി, ഫാനുകൾ ഇവർ പ്രവർത്തിപ്പിക്കാം. ഹെവി ഡ്യൂട്ടി ചെയ്യുമ്പോൾ, ഉദാഹരണത്തിന് 1.5 HP വാട്ടർ പമ്പ് ഉപയോഗിക്കുമ്പോൾ മറ്റെല്ലാ ഉപകരണങ്ങളും ഓഫ് ചെയ്തിടണം. 6 PM മുതൽ ഹെവി ഡ്യൂട്ടി ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കരുത്. ഫ്രിഡ്ജ് 24 മണിക്കൂറും പ്രവർത്തിപ്പിക്കാം. 5 വർഷം കഴിയുമ്പോൾ ബാറ്ററിയുടെ സ്റ്റോറേജ് കുറഞ്ഞു തുടങ്ങും. 8 വർഷം വരെ ബാറ്ററി ഉപയോഗിക്കാം. ബാറ്ററിയിൽ കൃത്യസമയത്ത് വെള്ളമൊഴിക്കണം. 6 മാസത്തിലൊരിക്കൽ നിർബന്ധമായും കമ്പനി ചെക്കപ്പ് ചെയ്യണം. പുറത്ത് കാണുന്ന വൈദ്യുത ഭാഗങ്ങളിൽ തുരുമ്പ്, ക്ലാവ് ഇവ വരാതെ നോക്കണം. പാനൽ പോറലേൽക്കാതെ വെള്ളം കൊണ്ട് ക്ലീൻ ചെയ്യണം. പൊടി കൂടിയാൽ ഉൽപ്പാദനം കുറയും. നിങ്ങൾ ഉപയോഗിച്ചതിനു ശേഷമുള്ള അധിക വൈദ്യുതി പകൽ സമയത്ത് ഗ്രിഡിലേക്ക് പോകും. രാത്രി സമയത്ത് ഗ്രിഡിൽ നിന്ന് ഇൻവെർട്ടറിലേക്ക് വരികയും ചെയ്യും. ഗ്രിഡിലേക്ക് പോകുന്ന വൈദ്യുതിക്ക് 3 മാസം കഴിയുമ്പോൾ തുക കണക്കാക്കി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ വരും. യൂണിറ്റിന് 3 രൂപയ്ക്ക് മേൽ ലഭിക്കും. പാനലിൻ്റെ സ്ട്രക്ചർ നിർമ്മിക്കുമ്പോൾ ഗേജ് കൂടിയ മെറ്റീരിയൽ ഉപയോഗിക്കണം. മിനിമം 25 വർഷത്തേക്ക് പാനൽ വാറൻ്റിയുണ്ട്. പാനൽ ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ തോതറിയാൻ 1 മീറ്ററും കൂടാതെ KSEB ഇമ്പോർട്ട് എക്സ്പോർട്ട് മീറ്ററും ഘടിപ്പിക്കും. ഹൈബ്രിഡ് സിസ്റ്റത്തിൽ 2 ഒരേതരം മീറ്ററാണ് ഉപയോഗിക്കുന്നത്. 3 kW ഹൈബ്രിഡ് സിസ്റ്റത്തിൽ 1-2 വാഹനങ്ങൾ പകൽ സമയം ചാർജ് ചെയ്യാവുന്നതാണ്. രാത്രി സമയത്തും ഹെവി ഡ്യൂട്ടി ഉപകരണങ്ങൾ ഉപയോഗിക്കാം. വൈദ്യുതി ഗ്രിഡിൽ നിന്ന് എടുക്കുമെന്ന് മാത്രം. മിന്നൽ രക്ഷാചാലകത്തിൽ നിന്നും ഭൂമിയിലേക്ക് കൊടുത്തിരിക്കുന്ന കേബിൾ, ഇത് സോളാർ സിസ്റ്റത്തിൻ്റെ സുരക്ഷാ കവചമാണ്. പാനലിൽ നിന്നും 10 മീറ്റർ അകലത്തിൽ ഇൻവെർട്ടർ സ്ഥാപിക്കുന്നതാണ് നല്ലത്. നീല വൃത്തങ്ങൾ മണ്ണിലേക്ക് കൊടുത്തിരിക്കുന്ന കേബിളുകളാണ്. കേബിൾ വീടിനകത്തുള്ള ഇൻവെർട്ടറിൽ എത്തുകയും DC കറണ്ടിനെ ഇൻവെർട്ടറിൽ വെച്ച് AC കറണ്ടാക്കുകയും തുടർന്ന് ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്നു. ഇൻവെർട്ടറിൽ നിന്നും വീട്ടിലേക്ക് വൈദ്യുതി കൊടുത്തിരിക്കുന്നു. ഈ സിസ്റ്റം എനിക്കിവിടെ സ്ഥാപിച്ചത് തിരുവനന്തപുരം ശ്രീകാര്യത്ത് പ്രവർത്തിക്കുന്ന വേഗ സോളാർ എന്ന കമ്പനിയാണ്. ആ കമ്പനി റൺ ചെയ്യുന്നത് ശ്രീ മുനീർ സാറാണ്. മൊബൈൽ 70 12 24 41 44. ഇൻവെർട്ടറിൻ്റെ സ്ക്രീൻ ബട്ടൺ ഓൺ ചെയ്യുമ്പോൾ സിസ്റ്റത്തിൻ്റെ പ്രവർത്തനം അറിയാൻ കഴിയും. പാനലിൽ നിന്നും ഇൻവെർട്ടറിലേക്കും ഗ്രിഡിലേക്കും വീട്ടിലേക്കും വരുന്ന വൈദ്യുതിയുടെ അളവ് നേരിൽ കാണാം. പച്ച നിറത്തിലുള്ള ആരോ മാർക്ക് ശ്രദ്ധിച്ചാൽ മതി. ക്വാളിറ്റി കൂടിയ ബ്രാൻഡഡ് കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ മാത്രമേ സെലക്ട് ചെയ്യാവൂ. 25 വർഷം വരെ പാനലിന് വാറണ്ടി ഉണ്ടെങ്കിലും വൈദ്യുതി പരമാവധി ഉപയോഗിക്കണം. അനവധി പ്രാവശ്യം അന്വേഷിച്ചതിന് ശേഷമേ ഏത് കമ്പനി ഏത് സിസ്റ്റം എന്ന് സെലക്ട് ചെയ്യാവൂ. 3 kW ഓൺ ഗ്രിഡ് വയ്ക്കുമ്പോൾ സബ്സിഡി കഴിഞ്ഞ് 147,000 രൂപയും 3 kW ഹൈബ്രിഡ് വയ്ക്കുമ്പോൾ സബ്സിഡി കഴിഞ്ഞ് 282,000 രൂപയും ഏകദേശം ചിലവ് വരും. ഭാരതത്തിലെ എല്ലാ ഭവനങ്ങളും സൂര്യഭവനം ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം.